ആൽബിൻ്റെയും ഋതുവിൻ്റെയും ആമിനയുടെയും ബാക്കി കുട്ടികളുടെയും പ്രാർത്ഥനയുടെ ശക്തി പോരാഞ്ഞിട്ടാണോ അതോ മീന ചേച്ചിമാരുടെ വായടപ്പിച്ചതാണോ എന്നറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കൂസലുമില്ലാതെ അവൾ ക്ലാസ്സിൽ കയറിയിരുന്നു. അത് കണ്ടപ്പോഴേ പിള്ളേരുടെ എല്ലാം സന്തോഷം പോയി. എന്താണ് കാരണമെന്ന് വ്യക്തമല്ലായിരുന്നു. അതിനാൽ തന്നെ ക്ലാസ്സിൽ അതിനു പിന്നിലെ ദുരൂഹതയുടെ കെട്ടുകൾ കുട്ടികൾ തന്നെ അഴിക്കാൻ തുടങ്ങി. ആൽവിൻ പറഞ്ഞു, മിക്കവാറും അവൾ ആ ചേച്ചിമാരെ ഭീഷണിപ്പെടുത്തി കാണും. ഏയ് അല്ലടാ, അവളുടെ ഒലിപ്പിച്ചുള്ള സംസാരം കേട്ടപ്പോഴേ അവളെ സഹിക്കാൻ പറ്റാതെ അവർ ഓടി രക്ഷപ്പെട്ടതായിരിക്കും എന്ന് ഋതുവു. ഇനി ചിലപ്പോ അവളുടെ പ്രണയം ആത്മാർത്ഥമാണെന്ന് ചേച്ചിമാർക്ക് മനസ്സിലായതാണോ? അങ്ങനെ അങ്ങനെ നിഗമനങ്ങൾ ഒരുപാടായിരുന്നു. പക്ഷേ കാരണം ഇതൊന്നുമല്ലായിരുന്നു. നമ്മുടെ മീനയുടെ ഒരു കസിൻ്റെ ലവറാണ് അഞ്ജന, അതായത് കൂട്ടത്തിലെ മെയിൻ വില്ലത്തി. ഈ വിവരം ചേച്ചി പിന്നീടാണ് അറിഞ്ഞത്. അവളെ എന്തേലും ചെയ്ത പ്രേമത്തിൽ കയറി അവൾ കളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു കുടുംബകലഹം ഒഴിവാക്കാൻ അഞ്ജന ചേച്ചിയും കൂട്ടുകാരും പിന്മാറി. ഇതറിഞ്ഞപ്പോ നവീന് ശരിക്കും ദേഷ്യം കൂടി. നവീന്റെ കട്ട ചങ്കത്തിയാണ് അഞ്ജന. അപ്പോ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും അവിടെ ഒരു തീരുമാനമായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ നവീനാണെന്ന് മനസ്സിലാക്കിയ മീന അവനിട്ടൊരു നല്ല ഉഗ്രൻ പണി കൊടുക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ നവീൻ അവൻ്റെ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിട്ട് ക്ലാസ്സിലേക്ക് പോയപ്പോൾ മീന പോയി അവൻ്റെ ബൈക്കിൻ്റെ കാറ്റൂരി വിട്ടു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. പക്ഷേ അവിടെയും അവൾക്ക് ദൈവം ഒരു പണി ഒപ്പിച്ചിരുന്നു. സീനിയർ അർജുൻ ഇത് കണ്ടിട്ട് ചൂടോടെ തന്നെ നവീൻ്റെ കാതിലെത്തിച്ചു. പിന്നീട് നടന്നത് നല്ല രസമായിരുന്നു. നവീൻ്റെ ബൈക്കിൻ്റെ കാറ്റഴിച്ചു വിടാൻ മാത്രമായോടി നീ എന്ന് പറഞ്ഞ് ഓടി ക്ലാസ്സിലേക്ക് വന്നിട്ട് മീനയാണ് കാറ്റഴിച്ചു വിട്ടതെന്നറിഞ്ഞ് അതേ സ്പീഡിൽ തന്നെ അവരെല്ലാവരും തിരിച്ചുപോയി. കാരണം ഒന്ന് നോക്കിയാൽ നമ്പർ ചോദിക്കുന്ന ടൈപ്പാണേ. അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആരും അവളോടൊന്നും ചോദിക്കാനും പോയില്ല. ഇവൾക്ക് ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്തപ്പോൾ ഇവളായിരിക്കും ഈ കഥയിലെ നായികയെന്ന് തെറ്റിദ്ധരിച്ചു കാണും അല്ല. പക്ഷേ അവളുടെ ഈ ഒരു ഇൻട്രോയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നായികയെ പരിചയപ്പെടാൻ സാധിക്കൂ.